ഓം ശാന്തി പലപ്പോഴും കുറേ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്വയം അവനവനെ തന്നെ ഹീൽ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് എക്സസൈസുകളായിട്ട് പിന്നെ ശ്വാസത്തിൻ്റെ ദീർഘശ്വാസത്തിൻ്റെ വിധിയിലൂടെ അങ്ങനെ ബ്രേക്ക് ചെയ്യാനുള്ള വഴികൾ പലതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് ആഴത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഫയലുകൾ എന്താണെങ്കിലും ജന്മജന്മാന്തരമായിട്ടുള്ള അനുഭവങ്ങളുടെ റെക്കോർഡിംഗ് ഫയലാണെങ്കിലും ഈ ജന്മത്തിൽ വളരെ മോശമായിട്ട് നമ്മളാളുകൾ പെരുമാറുമ്പോൾ അത്രയ്ക്ക് ഇമോഷണലി മുറിവേറ്റ ശേഷം അത് നമ്മുടെ ഉള്ളിൽ വന്ന് ആയി പോകുന്നതായിരിക്കുന്ന ഫയലുകളാണെങ്കിലും അങ്ങനെയുള്ള ഫയലുകൾ ഒരുപാട് ഡെപ്തിലുണ്ടാകുന്ന ഫീലിംഗ് എന്ത് തന്നെയാണെങ്കിലും അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് അതവിടെ ഒരു സേവ് ഫയലായിട്ട് അവിടെ ഇരിക്കും ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ അതിനനുബന്ധമായിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഭയത്തിൻ്റെ ആണെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള വേഡ്സ് വരുന്ന സമയത്ത് അതൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഫയൽ ഓപ്പൺ ആവുകയും ആ ഫയൽ നമ്മുടെ സംസ്കാരത്തെ വല്ലാതെ അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും സംസ്കാരം അതേ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് നറുതായിരിക്കുന്ന കൺട്രോളിങ് നമുക്കില്ലാതായി പോകും അങ്ങനെ സെൽഫായിട്ടുള്ള കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യന് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പരിണത ഫലം അതിനേക്കാൾ മോശമായിരിക്കും അത് വീണ്ടും നമ്മളെ മോശമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കും അത് വീണ്ടും വീണ്ടും അതേ ദ സെയിം ഫീലിംഗ് ദ സെയിം എനർജി ദ സെയിം ഫയൽസ് എഗൈൻ ആൻഡ് എഗൈൻ റെക്കോർഡ് ചെയ്ത് ആ അവസ്ഥയിൽ നിന്ന് കയറി പോവാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ മനുഷ്യന്മാർ എത്തിപ്പെടാറുണ്ട് അങ്ങനെയാണ് ആദ്യം ടെൻഷനായി തുടങ്ങും പിന്നെ നമുക്ക് സംബന്ധങ്ങളിലെ അല്ലെങ്കിൽ തൻ്റെ ജോലിയിലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുന്ന മാനസികമായ ഒരു പിരിമുറുക്കം അഥവാ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ളതായിരിക്കുന്ന ഒരു വഴിയായിക്കൊണ്ട് നമ്മൾ സ്വയം ഇത് മനസ്സിലാക്കി ആ എനിക്ക് ഇപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരാൻ സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മാറ്റം കൊണ്ടുവരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പതുക്കെ 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 സ്വഭാവമായി മാറാൻ തുടങ്ങും അത് നമ്മൾ റെക്കോർഡായിട്ട് ഫയൽ ആവാൻ തുടങ്ങും ഓരോ ദിവസം കഴിയും തോറും ഒരു കാര്യം നമ്മളുള്ളിൽ അതൊരു ഭയമാവട്ടെ അല്ലെങ്കിൽ ടെൻഷനാവട്ടെ ഇറിറ്റേഷൻ ആവട്ടെ വെറുപ്പാവട്ടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രോങ് ഫീലിംഗ് ആയിട്ട് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ സമയം വരുമ്പോൾ വീണ്ടും അതേ ശക്തിയിൽ പുറത്തേക്ക് വരും അതുകൊണ്ടാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചതിയുടെ അല്ലെങ്കിൽ ഒരു തെറ്റുപറ്റിപ്പോയൊരാൾക്ക് മറ്റാളടുത്ത് പറഞ്ഞു ഇനി ഞാൻ തെറ്റി ചെയ്യില്ല എന്നൊക്കെ പ്രോമിസ് ചെയ്യുന്നു അവർ മുന്നോട്ട് പോകുന്നു പക്ഷേ അതിന് സിമിലറായിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും അതിൽ മറ്റാളറിയാണ്ടങ്ങ് പൊട്ടിത്തെറിച്ചു പോവും വീണ്ടും പഴയ പോലെയൊക്കെ പ്രശ്നങ്ങളാവും വീണ്ടും അവരുടെ തകർച്ച വരാൻ തുടങ്ങും ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ഉണ്ടാവും തോറും ആ റിലേഷനാണ് ഈ അകന്നക കന്നകന്ന് ശരീരം കൊണ്ട് ഒന്നിച്ചൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരുപാട് ദൂരത്തേക്ക് അകന്നു പോകുന്ന അവസ്ഥകൾ അതും നമുക്ക് കാണാനായിട്ട് കിട്ടും ഇങ്ങനെ പല രീതിയിൽ ചില ആളുകൾക്ക് അവനവനെ നിയന്ത്രിക്കാൻ പറ്റാതെ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന സമയത്ത് അത് ഓഫീസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ആണെങ്കിൽ അധികം വൈകാതെ അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്ന ആളെ കാണാം ചിലർക്ക് അവർക്ക് മുന്നോട്ടുള്ള യാത്ര റിസ്ക് ആയിട്ട് മാറുന്നത് കാണാം കൂടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് സഹയോഗം സഹകരണമൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത് കാണാം ഇങ്ങനെ പല രീതികളിലും നമ്മളെ അത് ബാധിക്കാൻ തുടങ്ങും ഓരോ രീതിയിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും തോറും ഒരാൾ വീണ്ടും വീണ്ടും അതിൻ്റെ അണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും അവസാനം അതിൻ്റെ ആധാരത്തിലാണ് മനുഷ്യന്മാർക്ക് ചിന്തകൾ കൊണ്ട് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ പല രീതിയിലുള്ളതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ രോഗിയാണെന്നൊരു ഫീലിംഗിലേക്ക് എനിക്ക് എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നുള്ളതായിട്ടുള്ള ഡിപ്രഷനിലേക്ക് ഇങ്ങനെയുള്ള പല മൂഡുകളും ക്രിയേറ്റ് ചെയ്യാൻ കാരണം ഇതൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈവൻ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന സ്ഥിതി മാത്രമാണെങ്കിലും കുറച്ചും കൂടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ്റെ അവസ്ഥയിലേക്ക് നിരന്തരമായിട്ട് നിങ്ങൾ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതല്ലാതുകൊണ്ട് ശാരീരികമായിരിക്കുന്ന അവസ്ഥകൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഏത് ഘട്ടത്തിലും നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ഹീൽ ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൻ്റെ പേര് ചെയർ ടെക്നിക് എന്നാണ് നമ്മൾ പറയുന്നത് ഇത് പലപ്പോഴും നമ്മുടെ സെന്ററിൽ ഇപ്പം ഞാൻ അധികം കൗൺസിലിങ്ങിന് വേണ്ടി എനിക്ക് സമയം കിട്ടാറില്ല പക്ഷേ മുന്നേ നമ്മൾ ഓം ശാന്തി ഹെൽപ് ലൈൻ എന്നുള്ള പേരിൽ ഒരു കൗൺസിലിംഗ് ഒരു ബ്രാഞ്ച് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് കൗൺസിലിങ്ങിന് വേണ്ടി വരും അപ്പം ആ കൗൺസിലിങ്ങിന് വരുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്നൊരു ടെക്നിക്കാണ് പക്ഷേ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമിൽ ആരും കാണാതെ ആരും കേൾക്കാതെ സ്വയം അവനവനെ ഹീൽ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത് ചെയ്തു നോക്കണം നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഫയലുകൾ ഉള്ളവർ അവനവനെ പരിശോധിക്കണം ആ ഫയലിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും വേണം ഇനി എങ്ങനെയാണ് ആ ഒരു ടെക്നിക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ചിലപ്പോൾ അരമണിക്കൂർ വേണ്ടി വരും ചിലപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തീർന്നു വെക്കാൻ ചിലപ്പോൾ മുക്കാൽ മണിക്കൂർ വേണ്ടി വരും അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളതായിട്ടുള്ള ഫയലുകളുടെ നമ്മുടെ ഫീലിംഗിൻ്റെ ഡെപ്ത് അനുസരിച്ചാണ് ഈ ഒരു ആക്ഷന് വേണ്ടതായിരിക്കുന്ന ടൈം നമുക്ക് വേണ്ടി വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ രണ്ട് ചെയർ ഫേസ് ടു ഫേസ് ആയിട്ട് ഇടുക അതായത് നമ്മൾ രണ്ട് പേര് ഫേസ് ടു ഫേസ് ഇരിക്കുന്ന പോലെ നമ്മൾ ഫീൽ ചെയ്യാം ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടായിരിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരാളെയും കാണേണ്ട കാര്യമില്ല ഏറ്റവും നല്ലത് എപ്പോഴും ഈശ്വരനെ കാണുന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കുന്ന ഈശ്വര സങ്കല്പത്തിൽ നിങ്ങളുടെ മുന്നുള്ളതായിരിക്കുന്ന കസേരയിലിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കാം സങ്കല്പിക്കുകയാണ് ആക്ച്വൽ അവിടെ പേഴ്സൺ ഇല്ല എന്നിട്ട് ആദ്യം ഇത് തുടങ്ങുന്നേക്കാൾ കുറച്ച് സമയം മുന്നേ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം എന്നിട്ട് ബാക്കി എല്ലാ തലങ്ങളിൽ നിന്നും നമ്മുടെ ഇപ്പോഴതായിരിക്കുന്ന സാഹചര്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ റിസ്ക്കുകൾ എല്ലാത്തിനും മറക്കുക എന്നിട്ട് ആ മെഡിറ്റേഷൻ്റെ എൻഡിൽ പറയുക ഞാനിപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇരുന്നു കൊണ്ട് എൻ്റെ ഉള്ളതായിട്ടുള്ള എല്ലാ ഫയലുകളെയും ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ എൻ്റെ സെൽഫ് ക്ലീനിങ്ങിന് വേണ്ടതായിട്ടുള്ള ടൈമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് ഞാൻ റെഡിയായി എൻ്റെ എല്ലാ ഫയലും ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് വേറെ ആരോട് പറയാൻ നോക്കുമ്പോഴും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മളെടുത്ത് തുറന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരുമ്പോഴും ആ പറയുമ്പോൾ ഉള്ളിൽ എവിടേക്കോ കുറെ കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പറയണത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഫ്ലോന്റെ യാത്ര കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു കാര്യം വിഴുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഭാഗം സ്റ്റാപ്പിൽ ഇട്ടിട്ടുണ്ട് എന്ന് ആരോടും നമുക്ക് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അത് തുറന്ന് പറയാത്തിടത്തോളം ആ ഫയലുകളൊന്നും ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ സഹായിക്കാനോ നമ്മളെ കൊണ്ട് സാധ്യമല്ല പക്ഷേ ഈ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ മാത്രം മുന്നിലായത് തന്നെ ഒരിക്കലും നമുക്കൊന്നും അടച്ചു വെക്കേണ്ട കാര്യമില്ല ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം ആ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മോശമായിരിക്കുന്ന കാര്യം അതിൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചതായിട്ടുള്ള ഫീലിംഗ് അത് അതേ രീതിയിൽ ആ മെഡിറ്റേഷന് ശേഷം ആ കസേരയിലിരുന്ന് ഒരു പത്ത് മിനിറ്റ് സമയം മെഡിറ്റേറ്റ് ചെയ്ത ശേഷം ഇനി പഥവാ നിങ്ങൾക്ക് ഒരാളെ കാണണമെങ്കിൽ അവരെ കണ്ടോളൂ കുഴപ്പമില്ല പക്ഷെ ആക്ച്വൽ ആ പേഴ്സൺ അവിടെ ഉണ്ടാവരുത് അതാണ് സത്യം അതല്ല എങ്കിൽ ഏറ്റവും നല്ലത് ഈശ്വരനെ മുന്നിൽ കാണുന്നതായിട്ട് സങ്കല്പിച്ച് ചെയ്യാനാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ കണ്ടൊക്കെ ചെയ്യിപ്പിക്കാറ് അവർക്ക് അതിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പറയാം നിങ്ങൾക്ക് എങ്കില് ഈശ്വരൻ തന്നെ മുന്നിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് എല്ലാ കാര്യങ്ങളെയും അതിന് വള്ളി പുള്ളി വിടാതെ മീൻസ് ഒന്നും മറച്ചു വെക്കാതെ വേറെ ആരും കേൾക്കാനില്ലല്ലോ വേറെ ആരും കേൾക്കില്ല വേറെ ആരും അറിയില്ല നിങ്ങളും ഈശ്വരനും മാത്രമേ ഉള്ളൂ അവിടെ അതുകൊണ്ട് അത്തരത്തിൽ മനസ്സിന്റെ എല്ലാ ഫയലിനും തുറന്നുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഫീലിംഗ് ഉണ്ടായി എല്ലാ കാര്യങ്ങളും തുറന്ന് നിങ്ങൾ ആ ആളോട് സംസാരിക്കണം ഈശ്വരനോട് സംസാരിക്കുക അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾ മുന്നിൽ കാണുന്നത് ആ വ്യക്തിയോട് സംസാരിക്കുക ഫീൽ ചെയ്യുക നിങ്ങൾ പറയുമ്പോൾ അവർ തലയാട്ടി കേൾക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാവനയെന്തോ ഫീലിംഗ് എന്തോ അതേപോലെ അവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഭയങ്കര കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ പറഞ്ഞു കഴിയുമ്പം എന്നിട്ടിരിക്കുന്ന കസേരയിൽ നിന്ന് മാറിയിട്ട് അവരിരിക്കുന്ന കസേരയുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ ഇരിക്കുക നിങ്ങളിരിക്കുന്ന കസേരയിൽ കാലിയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന ഈശ്വരൻ ഇരുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ആ കസേരയിലേക്ക് നിങ്ങൾ കയറിയിരുന്നു അവിടെ ഇരുന്ന ശേഷം തിരിച്ച് നിങ്ങൾ നിങ്ങളെ ആ ഒരു സ്ഥാനത്ത് നിങ്ങളൊരു ഫ്രണ്ടിനാണ് ഇങ്ങനൊരു ആവശ്യം വന്നത് നിങ്ങളുടെ മകൾക്കാണ് ആവശ്യം വന്നത് അല്ലെങ്കിൽ മകനാണ് ആവശ്യം വന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലോസ് ആയിരിക്കുന്ന റിലേഷനിൽ ഇങ്ങനെ ഒരു ആവശ്യം വരികയാണ് എങ്കിൽ എന്തായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ഉത്തരം എന്ന് നിങ്ങൾ ഉപദേശിക്കുകയാണ് കേൾക്കുന്നത് വേറെ ആരോ ആണ് ആ ഫീലിൽ നിങ്ങൾ ഉപദേശിക്കുക ശരിക്കും ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ഒരു വാക്കുകളുണ്ടല്ലോ അത് ഞാൻ കണ്ടിട്ടുള്ള അനുഭവത്തിൽ വളരെ എഫക്റ്റീവായിട്ട് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇതിങ്ങനെ ചെയ്താൽ മതി അതിനതല്ലേ ഉള്ളൂ സാരല്ലേ പോട്ടെ എന്തെല്ലാം വേഡ്സ് നിങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണോ അതൊക്കെ ആ സമയത്ത് നിങ്ങളുടെ മുഖത്ത് നിന്ന് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ് ഞാൻ കുറേ ആൾക്കാരിൽ കണ്ടിട്ടുണ്ട് ടെക്നിക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ തന്നെ ആ കാര്യങ്ങൾ പറയും അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ കസേരയിലേക്ക് കസേര വീണ്ടും മാറിയിരിക്കുക നിങ്ങളിരുന്ന് അതേ കസേരയിലേക്ക് ഇരുന്നിട്ട് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് എന്തൊക്കെയാണോ ഈശ്വരൻ അഥവാ മുന്നിലിരുന്ന് കേട്ട ആൾ നിങ്ങളോട് ആശ്വസിപ്പിച്ച വാക്കുകൾ എന്തൊക്കെയാണോ അതിനെ നിങ്ങൾ എഴുതാൻ നോക്കിയാൽ ആ സമയത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റും രണ്ട് ബെനിഫിറ്റ് onu നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിയുന്നതോട് കൂടിയിട്ട് ആ ഒരു ഫയൽ ഓപ്പണായി അത് പുറത്തേക്ക് ഒഴുകിക്കഴിഞ്ഞു അപ്പം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതായിരിക്കുന്ന ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു അനുഭൂതി ഒരു സ്മൃതി ഇനി ഒളിപ്പിച്ചല്ല എല്ലാവർക്കും തന്നെ ആയിക്കോട്ടെ പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ എടുത്തു വെച്ചതായിരിക്കുന്ന ഫയൽ അത് പുറത്തേക്ക് ഒഴുകി കഴിയുമ്പോൾ തന്നെ അതിൽ ഇമോഷണൽ പാർട്ട് ഓൾമോസ്റ്റ് അത് ഇല്ലാതെയാവും ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ അങ്ങനെ പറയുമ്പോൾ മുന്നിലിരിക്കുന്നതായിട്ടുള്ള ആളുടെ അടുത്ത് ഓപ്പണായി പറയുമ്പോൾ ചിലർ കരയുന്നത് കാണാം ചിലർ വിങ്ങി പൊട്ടുന്നത് കാണാം പക്ഷേ കുറച്ചു നേരത്തെ ആ ഒരു കഴിഞ്ഞ ശേഷം തിരിച്ച് അവർക്ക് ഇങ്ങോട്ട് കൗൺസിലിങ് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അവർ ഒരുപാട് നല്ല സ്റ്റൈലിൽ തിരിച്ചു ഉത്തരം കൊടുക്കുന്നത് കാണാം അവർക്കുള്ളതായിട്ടുള്ള ഉത്തരം അവരുള്ളെന്ന് തന്നെ വരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങളടുത്ത് വായിച്ചു നോക്കുക നമ്മൾ സാധാരണ ചെയ്യാറ് അവർ ആ കേട്ട് കഴിഞ്ഞ് എഴുതി കഴിയും വരെയുള്ള സമയം അവരെ ഒറ്റയ്ക്ക് ആ മുറിയിലിരുത്തും അത് കഴിഞ്ഞ ശേഷം എഴുതി കഴിയുമ്പോൾ നമ്മൾ ചെല്ലും എന്നിട്ട് അടുത്ത് ചോദിക്കും എന്തൊക്കെയാണ് എഴുതിയത് എന്തൊക്കെയാണ് കൗൺസിലിംഗ് എന്ന് അത് അവർക്ക് വേണ്ടതായിരിക്കുന്ന കൗൺസിലിംഗ് അതോടെ കഴിയും ഒരുപാട് ആളുകൾക്ക് അത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് കാലിയാവാറുണ്ട് അവരുടെ സങ്കടം അവരുടെ ഡിപ്രഷൻ അവരുടെ വിഷമങ്ങളെല്ലാം മാറി എനിക്കിങ്ങനെ ചെയ്ത് എന്ന് എന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇത്രയും ഒരു നല്ല ഉത്തരം എൻ്റെ പ്രോബ്ലത്തിന് വേണ്ടി വന്നത് എന്ന് അവർ തന്നെ അത്ഭുതപ്പെട്ടു നോക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടെ പറഞ്ഞതാണ് രണ്ട് ചെയറുകൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുക ആരും ആ മുറിയിലേക്ക് വരരുത് ആരും വരില്ല എന്നും നിങ്ങൾ പറയുന്ന കാര്യം ആരും കേൾക്കില്ല എന്നും ഉറപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ നിങ്ങളിരിക്കേണ്ടത് രണ്ട് കസേരന് ഫേസ് ടു ഫേസ് ഇരിക്കുക എന്നിട്ട് മുന്നിൽ ഇരിക്കുന്ന കസേരയിൽ ഈശ്വരനാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളെ തുറന്ന് പറയണം ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് അവിടെ ഇനി ആരെങ്കിലും കേൾക്കുമോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് കുറച്ച് ഒളിപ്പിക്കരുത് ഇതൊരു ഓപ്പനിങ്ങാന്ന് വിചാരിക്കുക അങ്ങനെ ഓപ്പൺ ചെയ്ത് പറയുക കഴിയുമെങ്കിൽ ധർമ്മരാജനായിരിക്കുന്ന ഈശ്വരന്റെ മുന്നിൽ ഞാൻ ഓപ്പൺ ആക്കുകയാണ് എന്ന വിചാരത്തിൽ സംസാരിക്കുക അത് കഴിഞ്ഞ ശേഷം ഈശ്വരൻ നിങ്ങളോട് കൗൺസിലിംഗ് തരുകയായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ആ കസേരയിലിരുന്ന് നിങ്ങളോട് നിങ്ങൾ തന്നെ ഉത്തരം പറയുക എന്നിട്ട് അതിനെഴുതി നോക്ക് അതോടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാലമായിരിക്കുന്ന ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും എന്ത് വിഷമാണെങ്കിലും അത് ഒഴുകിപ്പോയതായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും എൻ്റെ അനുഭവത്തിൽ ഈശ്വരനോളം നല്ല ഒരു ബ്ലോട്ടിങ് പേപ്പർ വേറെ ഇല്ല അതുകൊണ്ട് ഈശ്വരൻ്റെ അടുത്ത് അത്തരത്തിൽ സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഏതൊരു സങ്കടമാണെങ്കിലും നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കസേരയിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും അതെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വറ്റിപ്പോയതായിട്ടും മനസ്സ് വെയിറ്റ് ആയി മാറുന്നതായിട്ട് കാലിയാവുന്നതായിട്ട് ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഇതെല്ലാം മനസ്സിൽ നിന്ന് പോയി റിലാക്സ്ഡ് ആയിട്ട് അനുഭവം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്വയം അവനവനെ ഹീൽ ചെയ്യാനുള്ളതായിട്ടൊരു ടെക്നിക്കാണ് വേറെ ആരുടെയും സപ്പോർട്ടില്ലാതെ നിങ്ങൾക്കൊറ്റയ്ക്ക് നിങ്ങളെ തന്നെ കൗൺസിൽ ചെയ്യാം നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാം ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരമില്ലാതെയാക്കാം ഈ ഫയലുകൾ നമുക്ക് എല്ലാത്തിനെയും ഏത് ഫയലൊക്കെ നിങ്ങളിങ്ങനെ ഓപ്പൺ ആക്കുന്നുണ്ടോ ആ ഫയലൊക്കെ നിങ്ങൾ പിന്നെ വേണമെങ്കിൽ നോക്കിക്കോ അതിൻ്റെ ഇമോഷൻസ് നമുക്ക് കാണില്ല മീൻസ് ഒരു കാര്യത്തെ മറക്കുക എന്ന് വെച്ചാൽ അർത്ഥം പിന്നെ ആ കാര്യം നമുക്ക് ഒരിക്കലും ഓർമ്മയുണ്ടാവില്ലേ ആ തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും ഓർമ്മയില്ലാതിരിക്കണമെങ്കിൽ ഇനിയൊരു ജന്മത്തിലേക്ക് ചിലപ്പോൾ പോണ്ടി വരും പക്ഷേ ആ സമയത്തുണ്ടായ ഇമോഷൻസ് അവിടെ ഉണ്ടാവില്ല എന്നെ ഒരാൾ അപമാനിക്കുമ്പോൾ നോർമലി അത് മെമ്മറി ഓർമ്മ വരുന്ന സമയത്ത് ആ വാക്ക് ആ ഭാവമൊക്കെ കാണുന്നതോടെ ആ സമയത്ത് നിങ്ങൾ എന്ത് അനുഭവിച്ചോ അതേ ഇമോഷൻസൊക്കെ അതേ അളവിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും അതേസമയം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിന് ശേഷം പിന്നെ നിങ്ങൾ അത് ഓർത്ത് നോക്കിയേ എസ് എൻ ഇവന്റ് അത് ഓർമ്മയുണ്ടായിരിക്കും പക്ഷെ അത് ഇമോഷൻസ് അവിടെ ഉണ്ടായിരിക്കില്ല ഇങ്ങനെ ഇമോഷണൽ പാർട്ടിനെ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് എല്ലാ ഫയലും തുറന്ന് കളയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സാന്ദർഭികമായിട്ട് അത് ക്ലിക്കാവുകയും ഓപ്പൺ ആവുകയും ഇപ്പോൾ ഇതായിരിക്കുന്ന സാഹചര്യമായിട്ട് കൂടി കണക്ട് ചെയ്ത് എന്നിട്ട് മോശമായൊരു പ്രതികരണം ഉണ്ടാക്കുകയും അതിൽ കുരുങ്ങുകയും ചെയ്യാനുള്ള ആ ഒരു വലിയ സൈക്കിളിൽ നിന്ന് നമുക്ക് നമ്മളെ മോചിപ്പിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഓൺലി പോസിറ്റീവ് പോസിറ്റീവായിരിക്കും ഈ സമയത്ത് എന്ത് എങ്ങനെ നടക്കുന്നു അതിന് ഏത് രീതിയിൽ നമുക്ക് പോസിറ്റീവായ ഒരു റെസ്പോൺസ് കൊടുക്കണോ ആ രീതിയിൽ റെസ്പോൺസ് കൊടുക്കാനും പ്രതികരണം കൊടുക്കാനും നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും സിംപ്ലിഫൈ ചെയ്യാനും സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ടെക്നിക്കാണ് ഒരു ചിലവും വേണ്ട കുറച്ച് സമയവും നമ്മുടെ ഹൃദയത്തിനതായിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് തന്നെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലെ ഫയലുകളെല്ലാം പോസിറ്റീവ് ആവുന്നതോട് കൂടിയിട്ട് ജീവിതം തന്നെ മാറി മറിയും അതിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓംശാൻ ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി